സ്വാഗതം ചതുരംഗത്തിലേക്ക് രാജ്യം വിധി നിർണയിച്ചിരിക്കുന്നു എല്ലാവർക്കും ആ ചിത്രം എന്താണെന്ന് കൃത്യമായി തന്നെ അറിയാൻ കഴിയും തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചതോടുകൂടി ദേശീയ രാഷ്ട്രീയം തന്നെ കേരളത്തിൽ ഉറ്റുനോക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായി സംസ്ഥാനത്ത് പൊതുവേ യു ഡി എഫ് തരംഗം ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഏഴ് ദിവസത്തെ ഒരാഴ്ചത്തെ ഇടവേള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് പ്രധാന കക്ഷികളുടെ ജില്ലാ നേതാക്കൾ ടി സി വി പ്രേക്ഷകരുമായി സംവദിച്ചത് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് നമ്മളോട് കുറേ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയുണ്ടായി ഈ തിരഞ്ഞെടുപ്പ് വിധി വന്നതിന് ശേഷവും ടി സി വി പ്രേക്ഷകർക്ക് മുന്നിൽ അവർ നേരത്തെ തന്നെ പറയുകയുണ്ടായിരുന്നു കഴിഞ്ഞാലും ഇത് കുറിച്ച് അവലോകനം ചെയ്യാം വരാമെന്നുള്ളത് അവർ വന്നിരിക്കുന്നു നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ തന്നെ ശ്രീ ജോസ് വള്ളൂരിലേക്ക് തന്നെ പോകാം തൃശ്ശൂരിൽ ഒരു തൃശ്ശൂരിൽ നിന്ന് തന്നെ തുടങ്ങാം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഏറ്റവും കൂടുതൽ അടിയായത് യു ഡി എഫിനാണെന്ന് പ്രത്യേകം പറയേണ്ടി വരും കാരണം ഇപ്പോഴും അതിൻ്റെ അലയുലികൾ അവസാനിച്ചിട്ടില്ല പ്രതീക്ഷിക്കാത്തൊരു അടിയായി മാറിയെന്ന് തോന്നുന്നുണ്ടോ തൃശ്ശൂരിലെ ഒരു വൻ പരാജയം ഞങ്ങളെ സംബന്ധിച്ച് തീരെ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ഒരിക്കലും ഇത്രയും വലിയൊരു പരാജയം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് സുരേഷ് ഗോപിയെ പോലെ ഒരു സെലിബ്രിറ്റി അദ്ദേഹത്തിന് ലഭിച്ച വ്യക്തിപരമായ വോട്ടുകൾ കൃത്യമായി വലിയ രീതിയിൽ അവർക്ക് അനുകൂലമായി അതുപോലെ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തുള്ള ചില രാഷ്ട്രീയ നീക്കുപോക്കലും ഡീലുകളൊക്കെ നടന്നതും ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കിയെന്നുള്ള ഞങ്ങൾ വിലയിരുത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് മറ്റെല്ലാ സ്ഥലങ്ങളിലും വലിയ വിജയം നേടാൻ സാധിച്ചു ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പതിനെട്ട് സീറ്റ് വിജയിക്കും ജയിക്കാൻ സാധിച്ചു ദേശീയ രാഷ്ട്രീയമാണെങ്കിലും വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചു തൃശ്ശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ പരാജയം ബി ജെ പിയുടെ ഒരു അക്കൗണ്ട് തുറക്കാൻ അവസരമുണ്ടായി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ വലിയ ഞെട്ടൽ ഞങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ വലിയ ദുഃഖം ഞങ്ങളുടെ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ട് പരാജയത്തെ സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ച് കൃത്യമായി വിശകലനം ചെയ്ത് വേണ്ടത്ര തിരുത്തലുകൾ വരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും പരാജയം പരാജയം തന്നെയാണ് പരാജയത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സീരിയസ് ആയി ഞങ്ങൾ ഈ പരാജയത്തെ കാണുന്നു നാളുകളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അത് കൃത്യമായി വിശകലനം ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞൊരു വരിയിൽ നിന്ന് വരെ നേരത്തെ ഒരു ഡീൽ എന്ന് പറയുകയുണ്ടായിരുന്നു അതിന് ശേഷം ശ്രീ നാഗേഷേക്ക് മറുപടിയിലേക്ക് പോകാം ആ ഡീൽ നേരത്തെയും പറയുകയുണ്ടായിരുന്നു പരസ്പരം ആരോപണം ഒരു ഡീൽ അത് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് അത് ആരോപണമല്ല എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടല്ലോ നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ എഴുപത്തി നാലായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് ഉണ്ടായി എന്ന് പറയുന്നതിൻ്റെ മൂന്ന് നാല് കാരണങ്ങൾ ഉണ്ടായാലും ഒരു കാരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ സെലിബ്രേറ്റി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു ഇടതോ വലതോ ഒന്നുമല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആരും പഴിചാരേണ്ട കാര്യമില്ല എനിക്ക് ലഭിച്ച ഒട്ടിനെ സംബന്ധിച്ച് എനിക്കറിയാം അത് ഇടതുമല്ല വലതുമല്ല എന്നോടുള്ള താല്പര്യത്തിനൊക്കെ കിട്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു അത് ശരിയാണ് പക്ഷേ ഇത്രയും വലിയ ഭൂരിപക്ഷം വരാനിടായ സാഹചര്യം അതുമാത്രമല്ല അതിൽ ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു വലിയ ഡീൽ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം സുരേഷ് ഗോപി പോലും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രതീക്ഷിക്കാത്തൊരു ഭൂരിപക്ഷത്തിലേക്ക് റിസൾട്ട് വന്നത് മാസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും പിൻവാങ്ങിയിരുന്നു എന്ന കാര്യം ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഞാനത് പറയുമ്പോൾ ഒരുപക്ഷെ മത്സരാജേട്ടനെ സംബന്ധിച്ച് തരില്ല പക്ഷേ ഞാനത് പറയുന്നതിൻ്റെ കാര്യം കൃത്യമായി എൻ്റെ കണക്കുകൾ ഞങ്ങൾ സ്റ്റഡി ചെയ്തതിന് ശേഷം പറയുന്ന കാര്യമാണ് തൃശ്ശൂർ ജില്ലയിൽ ഒരു കാലത്തും കോൺഗ്രസ് ജയിക്കാത്ത പ്രാപ്തിക്ക് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും അത് പഞ്ചായത്ത് ലക്ഷം മുതൽ പാർലമെൻ്റ് ലക്ഷം വരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഒട്ടനവധി പഞ്ചായത്തുകളിൽ കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് എതിരായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിനും ഇതുവരെ ജയിക്കാൻ കഴിയാത്ത നിരവധി പഞ്ചായത്തുകളുണ്ട് വലിയ ആധിപത്യമുള്ള വലിയ മൃഗീയ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ അന്തിക്കാട് താന്യം ചാഴൂർ മുല്ലശ്ശേരി എളവള്ളി അതുപോലെ പടിയൂർ കാരളം അങ്ങനെ നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ഇവിടെയൊന്നും രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും അന്ന് ചേർപ്പ് അസംബ്ലി നിയമജനത്തിൽ ഞങ്ങൾ രണ്ടായിരം വോട്ടിനാണ് പുറകെപ്പോയത് ആ തിരഞ്ഞെടുപ്പിൽ പോലും താന്യം ചാഴൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ കോൺഗ്രസ് ലീഡ് ചെയ്തിട്ടില്ല അന്നത്തെ ഒരു സാഹചര്യം ഞാൻ പറയാൻ കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷങ്ങൾ വലിയ ഭൂരിപക്ഷം നേടുന്ന പ്രദേശങ്ങളാണ് ദുഃഖത്തന്നെ അവിടെയൊക്കെ ഇത്തവണ ബി ജെ പി ഒന്നാമതായി എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഗ്രാമപഞ്ചായത്തുകളിൽ ബി ജെ പി ഒന്നാമതായി എന്ന് പറയുമ്പോൾ എത്ര വോട്ടിൻ്റെ വ്യത്യാസം വന്നു എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക ശ്രീ നാഗേഷ് പറഞ്ഞതിന് ശേഷം മത്സരത്തിലേക്ക് വരാം ഈ ഒരു ഡീൽ എന്ന ആരോപണത്തെ ബി ജെ പി എങ്ങനെയാണ് കാണുന്നത് കഴിഞ്ഞ തവണ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഏതാനും ആയിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നൊരു ആത്മവിശ്വാസം പറഞ്ഞിരുന്നു പക്ഷേ ബി ജെ പി ക്യാമ്പുകളെ പോലും ഞെട്ടിച്ചിട്ടുണ്ട് എഴുപത്തിനാലായിരം വോട്ടിന്റെ എഴുപത്തിനാലായിരത്തിലധികമുള്ള വോട്ടിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് ബി ജെ പി ക്യാമ്പിൽ നിന്ന് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഈ ഡീൽ ആരോപണത്തെ എങ്ങനെ കാണുന്നു കോൺഗ്രസ് ആദ്യമായി തന്നെ പരാജയം സംബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പറഞ്ഞ പ്രതാപനാണെങ്കിൽ ഇതിലും ദയനീയമായി തോൽക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് മുരളീധരനെ രംഗത്തിറക്കിയത് മുരളീധരൻ്റെ രംഗത്തിറക്കി വന്ന സമയത്ത് തന്നെ പറഞ്ഞു പൽപ്പഞ്ചാവ് വന്നാൽ ഞങ്ങൾക്ക് നിഴൽ പോലും കൂടിയില്ല എന്നാണെന്ന് വള്ളൂരടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇപ്പോൾ ബി ജെ പി കാർളം പഞ്ചായത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ലീഡാണ് സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് സി പി എമ്മിൻ്റെ സഹായത്തോടല്ല ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ അടിവരയിട്ട് അന്ന് മത്സരാചട്ടൻ സമ്മതിച്ചില്ലെങ്കിലും അടിവരയിട്ട് ഞാൻ മണ്ഡലങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇരിഞ്ഞാലക്കുട നാട്ടിക പുതുക്കാട് തൃശ്ശൂർ നിയോജക മണ്ഡലങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ലീഡ് ചെയ്യുമെന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ സൂചിപ്പിച്ചതാണ് അത് അതിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിന് സൂചിപ്പിച്ചത് ബി ജെ പി വട്ടപൂജാവും എന്ന് പറഞ്ഞ് ബി ജെ പിയെ പ്രകോപനമുണ്ടാക്കി സുരേഷ് ഗോപി അതായത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മാന്യമായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച അന്ന് മുതൽ കോൺഗ്രസിൻ്റെ ആളുകൾ സുരേഷ് ഗോപിയുടെ കിരീടത്തെക്കുറിച്ചും മറ്റും ഏറ്റവും അപമാനിക്കുന്ന രീതിയിൽ അവസാനം മുരളീധരൻ ബി ജെ പി പച്ചതൊഴിലെ വട്ടപൂജാവും എന്ന് പ്രഖ്യാപിച്ചത് മുരളീധരൻ തന്നെയാണ് ഇതൊക്കെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട് ഇവരുടെ പ്രചരണങ്ങൾ കണ്ടു അനിൽ അക്കര അടക്കമുള്ള ആളുകൾ അവസാനം അതിന് തിരിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോഴാണ് നിർത്തിയത് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇഷ്ടം പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടിയിട്ടില്ലേ കോൺഗ്രസിൻ്റെ ഇഷ്ടം പോലെ ആളുകളുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഇതുവരെ വള്ളൂരടക്കുള്ള ആളുകൾ പറഞ്ഞ ന്യൂനപക്ഷങ്ങൾ ആകാം അങ്കലാപ്പിലാന്നാണ് ഒല്ലൂർ പള്ളി നിൽക്കുന്ന ബൂത്തുകൾ ഒല്ലൂരിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾ പോയി പരിശോധിക്കും ബി ജെ പിക്ക് ആ ക്രിസ്ത്യൻ ഉള്ള മേഖലയിൽ മിഷൻ കോൺഗ്രസിൻ്റെ മേഖല നിങ്ങൾ തൃശ്ശൂർ മണ്ഡലം അടക്കം ക്രിസ്ത്യാനിക്ക് ആധിപത്യമുള്ള മേഖലയിലൊക്കെ ബി ജെ പി ഡി ലീഡ് വന്നത് എങ്ങനെയാണ് സി പി ഐ ആയിട്ട് ധാരണ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇവിടുത്തെ ഒക്കെ ഇവരുടെ ഓട്ടം എവിടെ പോയത് സുരേഷ് ഗോപിക്ക് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ഇവർ നേരത്തെ പറഞ്ഞ ആറ്റെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ ബി ജെ പി എങ്ങനെയാണ് ഇതുവരെ കേരളത്തിൽ ബി ജെ പിയെ അപമാനിക്കാനും എല്ലാ പരിശ്രമം നടത്തി ഇവർ പതിനെട്ട് സീറ്റിൽ വിജയിച്ചാലും നമ്മൾ അംഗീകരിക്കുന്നു യാതൊരു സംശയവും വേണ്ട പക്ഷേ കേരളത്തിൽ ബി ജെ പി ഒരിഞ്ചി മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾക്കുള്ള മറുപടി തന്നെയാണ് തൃശ്ശൂരിൽ മാത്രമൊന്നുമല്ല ആറ്റിങ്ങിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യ മേഖലയിലൊക്കെ ബിജെപി ജയിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷേ ഇതൊരു വ്യക്തിപ്രഭാവം കൂടി അതിലൊരു വലിയ ഘടകമായി എന്ന് മാത്രമാണെങ്കിൽ എങ്ങനെയാ നടക്കുക അങ്ങനെയാണെങ്കിൽ വി മുരളീധരന് ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ രാജീവ് ചന്ദ്രശേഖർ ആ സമയത്ത് വന്നിറങ്ങിയ ആളാണ് കേരളത്തിൽ യാതൊരു സ്പേസും തരില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് പറയുക തൃശ്ശൂരിൽ അതിന് അഗാധം കൂടാൻ കാരണം കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതലുള്ള പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പ്രകോപനം ഉണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് നേരെ ഒരാൾ ഒരു അമ്പലത്തിൽ പള്ളിയിൽ വഴിപാട് ചെയ്യണേനെ പ്രകോപിക്കേണ്ട കാര്യം എന്താ എനിക്കിപ്പോൾ ലൂർദ് മാതാവിന് ഒരു ഇരുമ്പിൻ്റെ കിരീടം കൊടുക്കാൻ തോന്നി അത് കൊടുക്കും എനിക്കിപ്പോൾ പത്ത് രൂപയാണ് ദക്ഷ വയ്ക്കാൻ തോന്നിയാൽ അത് കൊടുക്കും അതിന് ചർച്ച സുരേഷ് ഗോപി എങ്ങോട്ട് തിരിഞ്ഞാലും ചർച്ച അതിനുള്ളത് എപ്പോൾ പറയുന്നത് സുരേഷ് ഗോപി സെലിബ്രിറ്റിയാണ് സുരേഷ് ഗോപി എല്ലാവരും അംഗീകരിക്കും ഇതുവരെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യില്ല മറ്റുള്ളവരോട് കോൺഗ്രസ് സൂത്രത്തിൽ പല മതമേല അധ്യക്ഷന്മാർ സ്വാധീനിക്കാൻ പരിശ്രമിച്ചു പല മേഖലയിൽ നിന്ന് അതിന് ചെറിയതായ പിന്തുണ കൊടുത്തു ഇതെന്നൊരു ഒരു കാര്യം വ്യക്തമാണ് എല്ലാവരും ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വോട്ട് താമരയിൽ വോട്ട് ചെയ്യാൻ ആളുകൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പി കൂടി കിട്ടുന്ന അംഗീകാരമാണ് ഞങ്ങളെ സംബന്ധിച്ച് ബി ജെ പിയുടെ വോട്ട് മാത്രം കിട്ടിയിട്ടാണ് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എല്ലാ നിന്നും വോട്ട് സമാകരിക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ വോട്ടാണ് സമാകരിച്ചത് ഒരു ലക്ഷത്തി മൂവായിരം വോട്ടാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തിച്ചത് ആ ഇവിടെ നിന്ന് അഞ്ച് വർഷക്കാലം പ്രതാപന് ഇവിടെ എത്ര ദിവസം ഉണ്ടായിന്നറിയില്ല പക്ഷേ അഞ്ച് വർഷക്കാലം സുരേഷ് ഗോപി വളരെ കൃത്യമായി തൃശ്ശൂരിൽ തോറ്റ എം പി എന്ന രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അംഗീകാരമാണ് ഞാൻ നേരത്തെ ചർച്ചയിലും പറഞ്ഞിരുന്നു ഈ തവണ തൃശ്ശൂർ രണ്ടാളും ജയിച്ചിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ തൃശ്ശൂരിൽ ഒരു കേന്ദ്രമന്ത്രി അത് ഏറ്റെടുക്കാൻ ജനങ്ങൾ തയ്യാറായി തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രിയാണെന്നുള്ളത് തൃശ്ശൂരിൻ്റെ വികസന കാഴ്ചപ്പാടുള്ള ആളുകളും കൃത്യമായിട്ട് അതിനനുകൂലമായി വോട്ട് ചെയ്തു തൃശ്ശൂർ ശക്തൻ്റെ വികസനത്തൊക്കെ കൊണ്ടുവന്ന് ഈ ബി ജെ പിടെ നേതൃത്വത്തിൽ തന്നെയാണ് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം ഇപ്പോഴും പ്രതികരിക്കുന്നത് ഇവർ പ്രകോപനം ഉണ്ടാക്കാൻ നോക്കുമ്പോഴും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല മുരളീധരൻ ശരിക്ക് സമ്മാനം കിട്ടിയപ്പോഴാണ് പ്രതികരണത്തിൽ നിന്നൊക്കെ ഒഴിവു അവസാനിപ്പിച്ചത് കാരണം അതിൻ്റെ തലേ ദിവസവും ഏറ്റവും ധിക്കാര ആദ്യത്തെ ദിവസം പ്രതാപനും കഴിഞ്ഞ വഴിക്ക് പറയാം സി പി ഐ ഡീലപ്പിച്ചു ഡീറ്റിലോപ്പിച്ചത് ഞാൻ ഇതിലേക്ക് തന്നെ വരാം ഈ വി എസ് സുനിൽകുമാർ എന്ന സ്ഥാനാർത്ഥി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ എവിടെയൊക്കെ പിഴവ് സംഭവിച്ചാൽ പോലും തൃശ്ശൂരിൽ വിജയിക്കുമെന്ന ഒരു നൂറ് ശതമാനത്തിലധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ് എൽ ഡി എഫ് ക്യാമ്പ് മുന്നോട്ട് പോയിരുന്നത് ഈ ഒരു എഴുപത്തിനാല് എഴുപത്തിനാലായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലുള്ള ഈ ബി ജെ പിയുടെ വിജയത്തെ എൽ ഡി എഫ് എങ്ങനെയാണ് നോക്കി കാണുന്നത് പൊതുവിൽ സംസ്ഥാനത്തും ഒരു യു ഡി എഫ് തരംഗം തന്നെയായി മാറിയിരുന്നു എങ്ങനെയാണ് കാണുന്നത് അല്ല യു ഡി എഫ് തരംഗം കേരളത്തിലാകുണ്ടായപ്പോൾ ആ ഒരു തരംഗം ബാധിക്കാതെ വന്ന മണ്ഡലമായിട്ടാണ് തൃശ്ശൂർ മാറിയത് അത് വളരെ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് മറ്റൊന്ന് കേരളത്തിൽ ആദ്യമായിട്ട് ലോക്സഭയിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ ഗൗരവമായി കണ്ട കാര്യമാണ് ഒരിക്കലും ഇങ്ങനൊരു റിസൾട്ട് ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല ഞങ്ങളുടെ ധാരണ ഞങ്ങൾക്ക് ജയിച്ചു വരാൻ കഴിയും എന്ന് തന്നെയാണ് ഗവണ്മെൻറ്റിനെതിരായിട്ടുള്ള ചില വിമർശനവും കാര്യങ്ങളൊക്കെ വോട്ടർമാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ് അത് അതൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ കവർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വ്യക്തി പ്രഭാവം കാൻഡിഡേറ്റ് എന്ന രീതിയിൽ വിജയ സുനിൽ കുമാറിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്ത് ഇരുപത് വർഷമായിട്ട് ഈ പൊതുരംഗത്ത് വലിയ രീതിയിൽ ജനങ്ങളുമായിട്ട് ഇടപഴകി പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ എന്ന രീതിയിലുള്ള സ്വീകാര്യത ഒട്ടായിട്ട് മാറും അതുകൂടിയാവുമ്പോൾ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതിയത് അതിന് വിരുദ്ധമായിട്ടുള്ള റിസൾട്ട് വന്നു ഇപ്പോൾ റിസൾട്ട് വന്ന സാഹചര്യത്തിൽ അത് വളരെ ഗൗരവമായും ആഴത്തിലും പഠിച്ച് അതിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ് അത് സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചെയ്യും ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് പാർട്ടി ഇടത് പാർട്ടികൾ പൊതുവിലങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ പരിശോധിച്ച് അതിൻ്റെ കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ അത് എങ്ങനെ തിരുത്തി ജനങ്ങളുടെ മുന്നിൽ വരാൻ കഴിയും എന്ന ഒരു രീതിയാണ് ഞങ്ങൾ അവലംബിക്കാറ് ആ രീതി ഇവിടെ അവലംബിക്കും അതാണ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ ഇവിടെ ജോസ് പറഞ്ഞ ഡീലിനെ കുറിച്ചാണ് ആ ഡീലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കണക്കുകൾ വളരെ ക്ലിയറാണ് നാല് ലക്ഷത്തി പതിനയ്യായിരത്തിൽ പരം വോട്ട് പ്രതാപനുണ്ടായിരുന്നതാണ് കഴിഞ്ഞ തൊട്ടുമ്പത്ത പത്തൊമ്പതിൽ ഇലക്ഷനിൽ എങ്ങനെയാണ് ഒരു ലക്ഷത്തോളം വോട്ട് കുറഞ്ഞത് അത് ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളെക്കാൾ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് ജോസിൻ്റെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യേണ്ടതാണ് കേരളത്തിലാകെ യു ഡി എഫ് തരംഗവും കോൺഗ്രസ് തരംഗവും ഉണ്ടാകുമ്പോൾ അതിവിടെ പ്രതിഫലിക്കണ്ടേ എന്താ ഇവിടെ വരാതിരുന്നത് അപ്പോൾ അപ്പോൾ അത് ഡീല് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരിശോധിക്കേണ്ടത് അവരാണ് പിന്നെ ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും കുറഞ്ഞിട്ടുണ്ട് ഈ ഇലക്ഷനിൽ അത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പാർലമെൻറ്റ് എലക്ഷൻ ഓരോ എലക്ഷനും അതിൻ്റേതായിട്ടുള്ള വോട്ടിംഗ് പാറ്റേണിൽ മാറ്റാണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ അപൂർവമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് വർദ്ധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി നാലിൽ പതിനെട്ട് സീറ്റ് ജയിച്ചു വന്നു പിന്നെ രണ്ടായിരത്തി പതിനാലിൽ എട്ട് സീറ്റ് ജയിച്ചു വന്നു ബാക്കിയൊക്കെ രണ്ടോ മൂന്നോ സീറ്റ് മൂന്നോ നാലോ സീറ്റ് അതല്ലെങ്കിൽ ഒരു സീറ്റ് ഇപ്പോൾ കഴിഞ്ഞ വേണ്ടിയാണെങ്കിൽ ഒരു സീറ്റ് അതൊരു ലോക്സഭ ഇലക്ഷൻ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ അവിടെ ലെഫ്റ്റ് പാർട്ടികൾക്ക് ചെയ്യുന്നതിനൊക്കെ ധാരാളം പരിമിതിയുണ്ടെന്നും അവിടെ ഭരിക്കേണ്ടത് അല്ലെങ്കിൽ പ്രതിപക്ഷം തിരിക്കേണ്ട ശക്തിയായ പാർട്ടി കോൺഗ്രസ് ആണ് എന്ന രീതിയിൽ അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഒരു അത് വോട്ട് ചെയ്യാറുണ്ട് ചെറിയ തരംഗമല്ല വലിയ തരംഗമായി മായിറിയിരുന്നു സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയിച്ച സ്ഥാനാർത്ഥി കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആണല്ലോ കേന്ദ്രത്തിനെതിരായുള്ള വിദ്യ എഴുത്ത് എന്ന രീതിയിൽ പറയുന്നതിന് പകരപ്പോ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള നിരവധി വിജയിച്ചവർ പറഞ്ഞത് സംസ്ഥാന സർക്കാരിനെതിരായിരുന്നു ഇത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വിദ്യ എഴുത്തായിരുന്നു എന്നുള്ളതാണ് വടകരയിൽ ശൈലി ടീച്ചർ തോറ്റപ്പോൾ തോറ്റ ഉടനെ തോറ്റു എന്ന് മനസ്സിലാക്കി വരും അവർ പ്രതികരിച്ചത് വടകരയിൽ മാത്രമുള്ള ഒരു വികാരമല്ല കേരളം മുഴുവനായുള്ള ഒരു വികാരമാണ് അതായത് ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് അതിൻ്റെ ഭാഗം കൂടിയാണ് അത് അല്ലാതെ ആ വികാരം വടകരയിലേക്ക് മാത്രം ആരും കൊണ്ടുവരണ്ട എന്നാണ് അവർ പ്രതികരിച്ചത് പറയാതെ പറഞ്ഞത് ആ അതിനെക്കുറിച്ച് പാർട്ടി ചിന്തിച്ചിട്ടുണ്ട് ഒരു സംസ്ഥാന ഭരണത്തിനെതിരായിട്ടുള്ളൊരു അല്ല സംസ്ഥാന ഭരണത്തിനെതിരായിട്ടുള്ള വികാരം ഉണ്ടാകും സ്വാഭാവികമായിട്ട് കേരളത്തിൽ വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ ഉള്ളിൽ ഗവൺ കേരള ഗവണ്മെൻറ്റിനെ വിലയിരുത്തുന്ന പ്രവർത്തനം കൂടി നടക്കും പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുന്നതോ കേന്ദ്ര ഗവൺമെൻറ് രൂപീകരണവും പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ അവിടെയാണ് കേരളത്തിലെ കോൺഗ്രസ്സിന് വോട്ട് കൂടുതൽ കിട്ടുന്നതിൻ്റെ കാരണം എന്താ അവിടെ ഒന്നുകിൽ അവിടെ ഏറ്റവും ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവണം അതല്ലെങ്കിൽ അവിടെ ഒരു ശക്തമായ ഭരണപക്ഷം വരികയാണെങ്കിൽ കോൺഗ്രസിൻ്റെ സീറ്റും എണ്ണം കൂടണം അതിന് അനുകൂലമായിട്ടുള്ളൊരു വോട്ട് ഒരു നിഷ്പക്ഷമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്ന വോട്ടർമാരിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട് അവർ എല്ലാ കാലത്തും കോൺഗ്രസ്സിന് അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പത്തൊമ്പതിലും വേണെന്നുണ്ടെങ്കിൽ പത്തൊമ്പതിലെ വോട്ടിൻ്റെ ഒരു കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടു മുമ്പ് നടന്ന സമരങ്ങളും പ്രത്യേകിച്ച് ശബരിമല അല്ലേ അതിൻ്റെ തൊട്ടു മുമ്പ് ഉണ്ടായ ഏറ്റവും വലിയ വിഷയം ശബരിമലയിലെ ഏറ്റവും കൂടുതൽ ആ വിഷയം ടേക്കപ്പ് ചെയ്തത് ബി ജെ പി സംഘപരിവാര ശക്തികളല്ലേ പക്ഷെ വോട്ട് മുഴുവൻ കിട്ടിയത് യു ഡി എഫിനാണ് കാരണം എന്താ വെച്ചാൽ സെൻട്രൽ ഒരു ഗവൺമെൻറ് മാറി വരും എന്നൊരു ചിന്തയിൽ നിന്ന് കേരളത്തിലെ വോട്ടർമാർ നല്ലതുപോലെ കോൺഗ്രസിനകത്ത് വോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാർലമെൻറ്റ് എലക്ഷനിൽ എക്കാലത്തും അത് അങ്ങനെ ഉണ്ടാകാം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ചില അവലോകനങ്ങളിൽ പെൻഷൻ വൈകിയത് ഉൾപ്പെടെയുള്ള ചില കാരണങ്ങൾ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടുകയുണ്ടായി അല്ല ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ഇത് പ്രതികരണം തീർച്ചയായിട്ടും ഈ ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ട കാര്യം എന്താണുള്ളത് അത് ന്യായമായും പരിശോധിക്കും ഗവൺമെൻറ് തിരുത്തേണ്ടതാണെങ്കിൽ ഗവൺമെൻറ് തിരുത്തണം പാർട്ടികൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ പാർട്ടികൾ തിരുത്തണം അപ്പോൾ അത് വളരെ സൂക്ഷ്മമായ ഒരു പരിശോധനയിലാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുക അപ്പോൾ അത്തരം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരിഗണിക്കും ഇപ്പോൾ ഗവൺമെൻറ്റിന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് എന്താ കാര്യം ഗവൺമെൻ്റ് കുറവുകളുണ്ടെങ്കിൽ ആ കുറവുണ്ടെന്ന് പറ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തിരുത്താൻ ഗവൺമെൻറ് തയ്യാറാവണം എന്ന നിലപാട് സ്വീകരിക്കും ഞാൻ വെള്ളിക്ക് വരാം ഈ രാഷ്ട്രീയത്തിലെ ഒരു മാന്യതയെക്കുറിച്ച് ശ്രീ നാഗേഷ് പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി സുരേഷ് ഗോപിക്കെതിരെ ഏറ്റവും മോശമായി ഇടതുപക്ഷം പോലും ഒരു മാന്യമായ പ്രതി സമീപനം ഉണ്ടായപ്പോൾ ഏറ്റവും മോശമായ രീതിയിലായിരുന്നു യു ഡി എഫ് ക്യാമ്പുകൾ സമീപിച്ചിരുന്നത് എന്നുള്ളത് സത്യത്തിൽ ഒരു പരിധി വരെ എറിഞ്ഞ കല്ലുകളെല്ലാം അദ്ദേഹത്തിന് പൂവായി വീഴുകയാണ് ഉണ്ടായത് ഈ നെഗറ്റീവ് രീതിയിലുള്ള ആ ഒരു കാര്യത്തിൽ സുരേഷ് ഗോപി പലപ്പോഴും പക്വത സമീപനം പാലിക്കുന്നു പാലിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അറിവുകൊണ്ടായിരിക്കില്ല എന്തോ ആ രീതിയിൽ അദ്ദേഹം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് ഒരു എൽ ഡി എഫ് ക്യാമ്പുകളും അങ്ങനെ ആക്രമിക്കുന്ന രീതിയിൽ വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതിയിലേക്കും പോയിട്ടില്ല തൃശ്ശൂരിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല യു ഡി എഫ് കമ്പികളിൽ നിന്ന് മോശമായ രീതിയിലുള്ള സമയത്ത് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനേക്കാൾ അപ്പുറത്ത് ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതൊക്കെ അപ്രസൃതമാകുകയാണ് ഇപ്പോൾ കാബഡ്യത്തിൻ്റെ ഒരു കിരീടം മാതാവിന് കൊടുത്തു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സെലിബ്രിറ്റി എന്ന നിലയ്ക്കുള്ള ഒരുപാട് അഭിനയങ്ങളൊക്കെ സ്ഥാനാർത്ഥി നടത്തും അതൊക്കെ നെഗറ്റീവാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് പോസിറ്റീവാണെന്ന് ആണെന്ന് ഇപ്പോൾ പറയാൻ പറ്റും കാരണം റിസൾട്ട് അങ്ങനെയാണ് വന്നത് സത്യത്തിൽ ഇതിൻ്റെ വസ്തുതകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായി പറയാൻ കാരണം അപ്പോൾ തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിൻ്റെ കുത്തക മണ്ഡലം അല്ല ഇടതുപക്ഷത്തിൻ്റെയും കുത്തക മണ്ഡലമല്ല ഇവിടെ മാറി മാറി ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും മുന്നണികളിലെ നേതാക്കന്മാർ മാറി മാറി എം പിമാരായിട്ടുള്ള കാര്യം ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനതിന് പറയേണ്ട കാര്യമില്ല ഇത്തവണ നടന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സി പി എം കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തീരുമാനമെടുത്തിരുന്നു നരേന്ദ്രമോദി പിണറായി വിജയന് കൊടുത്ത സമ്മാനമാണ് സുരേഷ് ഗോപി അത് ഞാൻ കൃത്യമായി പറയാം അത് പറയുമ്പോൾ അസ്വസ്ഥമായിട്ട് കാര്യമില്ല ഞാൻ കൃത്യമായി ഫോർ എക്സാമ്പിൾ അന്തിക്കാട് പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയുടെ പഞ്ചായത്താണ് അവിടുത്തെ എം എൽ എ ആയ സി സി മോഹുദ്ധൻ അന്തിക്കാട്ടുകാരനാണ് തൃശ്ശൂർ എം എൽ എ ബാലേന്ദ്രൻ അന്തിക്കാട്ടുകാരനാണ് അന്തിക്കാട്ടുള്ളത് പ്രിയപ്പെട്ട മന്ത്രി രാജൻ അന്തിക്കാട് താമസിക്കുന്ന ആളാണ് ഈ നാല് പ്രമുഖ നേതാക്കന്മാരുള്ള സ്ഥലമാണ് അന്തിക്കാട് കെ പി രാജേന്ദ്രനെ പോലെയുള്ള മുൻ മന്ത്രിമാരുടെയും സ്ഥലം അന്തിക്കാട് അതിപ്പോൾ താമസം തൃശ്ശൂരാം ഞാനും താമസിക്കാൻ അന്തിക്കാടാണ് അന്തിക്കാട് പഞ്ചായത്തിൽ കോൺഗ്രസിന് രണ്ട് ബൂത്തിലാണ് ലീഡ് കിട്ടിയത് ഒന്ന് എൻ്റെ ബൂത്തിൽ ഒന്ന് മുറ്റിച്ചൂര് ഉൾപ്പെടുന്ന ഒരു പ്രദേശത്ത് രണ്ട് ബൂത്തിലാണ് കോൺഗ്രസ് ലീഡ് കിട്ടിയത് വി എസ് സുൽകുമാറിൻ്റെ സ്വന്തം ബൂത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ലീഡ് പതിനാല് വോട്ടാണ് പതിനാല് വോട്ടാണ് മുന്നൂറ്റി അമ്പതോളം വോട്ട് ബി ജെ പിക്ക് അമ്പതിക്കാട് പഞ്ചായത്ത് ലീഡ് ഉണ്ടായി ചരിത്രത്തിലാദ്യം ഇതുവരെ നടന്ന ഒരു തിരഞ്ഞെടുപ്പിലും അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല സി പി എം വോട്ട് കൃത്യമായി പർച്ചേസ് ചെയ്തു ഇത്രയും വലിയ നേതാക്കന്മാരുള്ള ഒരു പ്രദേശത്ത് കൊലമുറി സമരവും ചെത്തു സമരവും വിപ്ലവ ഭൂമി എന്ന് അവകാശപ്പെടുന്ന അന്തിക്കാട് പോലത്തെ ഒരു പ്രദേശത്ത് വലിയ മൃഗീയ ഭൂരിപക്ഷം ഏത് തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്ന കണക്ക് പരിശോധിച്ചറിയാലോ ഓരോ തെരഞ്ഞെടുപ്പിലും എൽ എഫിന് കിട്ടിയ വോട്ടിന്റെ കണക്കറിയാലോ ഞാൻ പറയട്ടെ അവിടെ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു അട്ടിമണി നടന്നു ഇനി തൊട്ടപ്പുറത്ത് താനിം പഞ്ചായത്ത് അയ്യായിരം വോട്ട് കൃത്യമായി ആ പഞ്ചായത്തിൽ എൽ എഫിൽ ലീഡുള്ളതാണ് വർഷങ്ങളായി ചായൂർ പഞ്ചായത്ത് ആറായിരം വോട്ട് ലീഡുള്ള പഞ്ചായത്താണ് വർഷങ്ങളായി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം കഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾക്ക് അവിടെ പച്ചവെടാൻ പറ്റിയിട്ടില്ല ഇങ്ങനെയുള്ള പഞ്ചായത്തുകൾ പ്രത്യേകിച്ച് നാട്ടിക നിയോജമണ്ഡത്തിന് ഇരുപതിനായിരം വോട്ടാണ് എൽ ഡി എഫിന്റെ ഇരുപതിനായിരത്തോളം പര വോട്ടുകളാണ് ബി ജെ പി കിട്ടിയത് അതെങ്ങനെ കിട്ടുന്നത് സ്ഥലം പറഞ്ഞരാം ഇപ്പൊ നേരത്തെ പ്രിയപ്പെട്ട രാകേഷ് പറഞ്ഞ ഇപ്പൊ കോൺഗ്രസിന്റെ വോട്ടിൽ നിന്ന് നൂറ് ശതമാനം ഞങ്ങൾക്ക് കിട്ടിയിട്ട് കിട്ടി ഞങ്ങൾ പറയുന്നില്ല ഞങ്ങളുടെ വോട്ടിൽ നിന്ന് ചോർച്ച പറയുന്നില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെലിബ്രേറ്റ് എന്ന നിലയ്ക്ക് നേരത്തെ പറഞ്ഞ ഇദ്ദേഹം കേന്ദ്രമന്ത്രിയാകാൻ പോകുന്ന ഒരാൾ അവസരം കൊടുക്കണം രണ്ടു തവണ പരാജയപ്പെട്ട ഒരാളാണ് രണ്ട് തവണ പരാജയപ്പെട്ട ഒരാൾ അവസരം കൊടുക്കണം എന്നുള്ള ഒരു ധാരണയും അദ്ദേഹത്തിൻ്റെ ഒരു താരപരിഭാഷവും ഒക്കെ കൂടി ചേർന്ന് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പക്ഷെ ഇതിനപ്പുറത്ത് ഇത്രയും വലിയ വോട്ടിന്റെ എണ്ണത്തിലേക്ക് ഇത് വരാൻ കാരണം കൃത്യമായ ഡീലാണ് ഒരു സംശയം ഇനി ഞാൻ ഇവിടെ നീ യോച്ച മണ്ഡലം ബിന്ദു എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഉന്നതരായ നേതാവിന്റെ നിയോജനം മന്ത്രിയാണ് അവര് സി പി എമ്മിന് വലിയ ഭൂരിപക്ഷം സി പി ഐക്ക് മോശം ഭൂരിപക്ഷം അവിടെ ഒന്നാം സ്ഥാനത്ത് ബി ജെ പി വന്നപ്പോ രണ്ടാം സ്ഥാനത്ത് വന്നത് ഇടതുപക്ഷമല്ല അവിടെ ആ നിയോജനത്തിൽ രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് ആണ് വന്നേ കൈവന്നൂർ ബാങ്ക് ഉൾപ്പെടുന്ന പ്രദേശം പുറത്തുശേരി മേഖല അവിടെ സെക്കൻഡ് പൊസിഷൻ ഇടതുപക്ഷമല്ല കോൺഗ്രസ് ആണ് എങ്ങനെ വന്നു ഇനി വും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റു പല സ്ഥലങ്ങളിൽ നടന്നുണ്ടെങ്കിൽ പോലും അത് നടക്കാത്ത സ്ഥലമുണ്ട് ഫോർ എക്സാമ്പിൾ ഗുരുവായൂർ ഗുരുവായൂർ യു ഡി എഫ് ലീഡ് ചെയ്തു എങ്ങനെയാ ലീഡ് ചെയ്ത് ഗുരുവായൂര് പതിനേഴായിരം വോട്ട് ലീഡുള്ള സ്ഥലത്താണ് ഞങ്ങൾ പതിനേഴായിരം വോട്ട് ലീഡുള്ള സ്ഥലത്താണ് ഞങ്ങൾ ഏഴായിരം വീട്ടിലേക്ക് വന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു നേതൃത്വം വിചാരിക്കുകയാണ് ഇത്തവണ ബിജെപിയിലേക്ക് കുറച്ച് വോട്ടുകൾ കൊടുക്കണമെന്ന് വിചാരിക്കുന്നു അത് അണികളോട് പറയാൻ കഴിയുമോ ഇല്ല കോൺഗ്രസിനെ കോൺഗ്രസിനെ സംബന്ധിച്ച് എത്ര ഉന്നതമായ നേതാവ് പറഞ്ഞാലും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പരമ്പരാഗത ശരി കോൺഗ്രസ് പ്രവർത്തനം ശരി അനുസരിച്ച് എന്തായാലും സി പി എം കേഡർ പാർട്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സി പി എം കേഡർ പാർട്ടിയാണ് കൃത്യമായ ഡയറക്ഷൻ കൊടുത്താൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുത്തോ അത് ഞാൻ കണക്ക് പറയുന്നേ അത് ഏറ്റെടുത്തു എന്നുള്ളതിന്റെ വലിയ തെളിവല്ലേ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് അത് ഞാൻ മറ്റു സ്ഥലങ്ങളൊക്കെ തൃശൂർ ടൗണോ ഒക്കെ പോട്ടെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇതുവരെ ഇടതുപക്ഷങ്ങൾ ജയിച്ച പഞ്ചായത്തുകൾ അവർക്ക് വലിയ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് നമ്മൾ കണക്കെടുക്കണ്ടേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ രാജന്റെ ലീഡ് ഇരുപത്തോരായിരം ഇപ്പോൾ ബി ജെ പിക്ക് എത്ര പ്ലസ് വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി സി മുകുന്ദൻ നാട്ടികയിലെ ലീഡ് ഇരുപത്തി എണ്ണായിരം ഇപ്പ മറിച്ച് എത്ര വോട്ട് ബി ജെ പിക്ക് ലീഡ് വന്നു എത്ര വ്യത്യാസം എന്ത് എത്ര വ്യത്യാസം എങ്ങനെ വരുന്നത് ഇത്ര വ്യത്യാസം എങ്ങനെ വരുന്നു കൃത്യമായി ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട വലിയ ഡീൽ നടന്നിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുത്ത സമ്മാനമാണ് സുരേഷ് ഗോപി വ്യക്തമാണ് കൃത്യമായി കണക്ക് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തൃശ്ശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ പാർലമെൻറ്റിനകത്ത് ഞങ്ങൾ ഒരിക്കലും അന്തിക്കാട് ഞങ്ങൾക്ക് രണ്ട് മെമ്പർമാരാ താനിയത്ത് ഞങ്ങൾക്ക് രണ്ട് മെമ്പർമാരാ വാർഡിൽ ചാടൂർ ഞങ്ങൾക്ക് മൂന്ന് മെമ്പർമാരാ മുല്ലശ്ശേരി ഞങ്ങൾക്ക് മെമ്പർമാരില്ല നിങ്ങൾ മനസ്സിലാക്കണം ഇളവളിയിൽ ഞങ്ങൾക്ക് രണ്ട് മെമ്പർമാരാ ഈ പഞ്ചായത്തുകളൊക്കെ വർഷങ്ങളായി ഞങ്ങൾക്ക് ഒന്നും രണ്ടും മൂന്നും മെമ്പർമാരെ ഉള്ളൂ ഈ പറയുന്ന പഞ്ചായത്തുകൾ ഈ പഞ്ചായത്തുകളിലൊക്കെ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം അത് ഞാൻ എക്സാമ്പിൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഞാൻ പറഞ്ഞല്ലോ അവിടെ രണ്ട് ബൂത്തിലെ കോൺഗ്രസിന് ലീഡർ ഉണ്ടായുള്ളൂ ഒന്നൂത്തിലൂറ്റി പന്ത്രണ്ട് വോട്ട് എന്റെ ബുത്തിൽ അവിടെ എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ച അവിടെ എന്തുകൊണ്ട ഇത് കാര്യം നടക്കാൻ ഞാൻ അത് നമ്മൾ പരിശോധിക്കണം നമ്മളത് ഒന്നുമില്ലെങ്കിൽ തന്നെ ഏറ്റവും സ്വീകാര്യതയുള്ള പൊതുപ്രവർത്തന മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് സുനിൽകുമാറിന്റെ ഒരു തർക്കമില്ല ഒരു ആ തർക്കവും സ്വന്തം ജന്മദേശം ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ ശ്രീ വത്സരാജൻ ഉണ്ടല്ലോ അത് എങ്ങനെയാണോ ഇത് ഇടയിലും കമ്മിറ്റികളിൽ വിശദീകരിക്കണം അല്ല ഇതില് ഈ അന്തിക്കാട് ജോസിന്റെ പഞ്ചായത്തായത് കൊണ്ട് പറയാം അന്തിക്കാട് കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട് മുമ്പ് ജോസിന് അറിയാവുന്ന ഒരു കാര്യം അതൊക്കെ ഭരിച്ചിട്ടുണ്ട് അത് പണ്ട് കൊലമുറി സമരം നടന്നു എന്നുള്ളത് കൊണ്ട് അന്തിക്കാട് മുഴുവൻ കമ്മ്യൂണിസ്റ്റാണെന്ന് ധരിക്കേണ്ട അന്തിക്കാട് ഒപ്പത്തിനൊപ്പം നിൽക്കാവുന്നതാണ് കോൺഗ്രസും യു ഡി എഫും പല ഘട്ടങ്ങളിലും നല്ല സ്വാധീനമുള്ള പഞ്ചായത്താണ് താന്യം ചാഴൂരും അങ്ങനെയല്ല ഈ പറഞ്ഞ താന്യം ചാഴൂരം ഉല്ലശ്ശേരി ഇളവള്ളി ഈ കാരളം ബി ജെ പി കഴിഞ്ഞവണ സെക്കൻഡായിരുന്നു പഞ്ചായത്ത് എലക്ഷനിൽ കാലാകാലങ്ങളായിട്ട് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് കാരളം പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്കാണ് അവിടെ ലീഡ് കിട്ടിയത് അപ്പം ചില പഞ്ചായത്തുകളിൽ ഇപ്പോൾ താന്ദ്യം ചാഴൂര് മുല്ലശ്ശേരി ഇളവള്ളി കാലാകാലങ്ങളായിട്ട് എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള പഞ്ചായത്ത് അയ്യ് ശരിയാ അവിടെ എങ്ങനെ വോട്ട് ചോർന്നു ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നൊരു വിഭാഗം മറിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് ഞാനത് മറ്റേ ജോസ് കൂടെ ഉന്നയിച്ചത് മാതിരി അത് വലിയൊരു ഡീലിൻ്റെ ഭാഗമാണെന്ന് ഞാൻ ഡീല് നടക്കുമില്ല ആ കാര്യത്തിലൊന്നും ഒരു സംശയം ഞങ്ങൾ അന്ന് പറയുകയുണ്ടായിരുന്നു അതായത് ഇടതു മുന്നണിക്ക് എപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ഉണ്ട് ആ ആ വോട്ട് ഉണ്ടാവും അതിനേക്കാൾ ഒപ്പം തന്നെ പല അനുകൂല കാര്യങ്ങളും സുനിൽകുമാറിന്റെ ആ വ്യക്തിപ്രഭാവം അതെല്ലാം വെച്ചാണ് വലിയ ഭൂരിപക്ഷം ജയിക്കുമെന്ന് പറഞ്ഞത് ആ വോട്ട് ബാങ്ക് തകരുകയാണ് മണ്ണിൽ വോട്ട് ബാങ്ക് തകർന്നത് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വോട്ട് ഈ തെരഞ്ഞെടുപ്പ് കിട്ടിയിട്ടുണ്ട് ഒരു ബേസ് വോട്ട് എന്നുള്ള രീതിയിൽ അത് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ജയിക്കുമ്പോൾ എങ്ങനെയാണ് ജയിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കുറച്ച് വോട്ട് വരാറുണ്ട് അവിടെ നിന്നാണ് ഒരു നാല് ലക്ഷത്തിൻ്റെ മീത വരുമ്പോഴാണ് ജയിക്കാൻ പറ്റുക ആ രീതിയിൽ വോട്ട് വരുക അതല്ലെങ്കിൽ നേരത്തെ ഇപ്പോൾ ഈ വോട്ടിൻ്റെ കണക്ക് വെച്ച് നേരത്തെ അതിനേക്കാൾ കുറേ വോട്ട് കിട്ടിയാലും ജയിക്കും ഈ ഇപ്പോൾ വോട്ട് കൂടി നാല് ലക്ഷം വോട്ട് വേണം അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പത്ത് എഴുപതിനായിരം വോട്ട് കൂടി കിട്ടേണ്ടതായിരുന്നു ആ വോട്ട് കിട്ടിയിട്ടില്ല ആ വോട്ട് കിട്ടുന്ന വോട്ടാണ് ഞങ്ങളുടെയും ഇവരുടെയും വോട്ട് ചോർന്നു പോയിട്ടുണ്ട് കോൺഗ്രസിൻ്റെയും ഉണ്ട് ഞങ്ങളുടെയും വോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിൽ ഞങ്ങൾ ഗൗരവമായി കാണുന്നതാണ് ഇപ്പോൾ ജോസ് പറഞ്ഞ കാര്യത്തിൽ തർക്കമുള്ളതല്ല എന്തുകൊണ്ട് താന്യം എന്തുകൊണ്ട് ചാഴോ കഴിഞ്ഞ തവണ ഈ താന്യം ചാഴൂരൊക്കെ നല്ലപോലെ വോട്ട് ബി ജെ പിക്ക് വന്നിട്ടുണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടില്ലാന്നേ ഉള്ളു നല്ലപോലെ വോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ അത് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ഉയർത്തിക്കൊണ്ടുവന്ന അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കുറേ വോട്ട് ഞങ്ങളുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിന്ദു ഇഴവ വോട്ട് ബേസാണ് ആ ബേസിനകത്ത് കടന്നു കയറാൻ അന്ന് തന്നെ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിൻ്റെ സ്വാധീനം അങ്ങനെ വോട്ട് പിടിച്ചിട്ടുണ്ട് എന്നാൽ തൊട്ട് പിറകിലും നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചേ ഇല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് വരിക ഞങ്ങൾ ചെയ്തത് എല്ലാ പഞ്ചായത്തും ഞങ്ങൾ ഭരിക്കുകയായിരുന്നു ജോസ് ഇപ്പോൾ യു ഡി എഫ് പറഞ്ഞ പോലെ താന്യത്തൊരാൾ രണ്ടാൾ ചാഴൂരൊരാൾ രണ്ടാൾ ഇങ്ങനെ വന്നിട്ടുള്ളൂ അത് ഇനിയും വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് കാരണം ഓരോ തിരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ വ്യത്യാസമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇതായിരിക്കില്ല ചിത്രം നിയമസഭയിൽ ഇതായിരിക്കില്ല ചിത്രം അപ്പോൾ അതിനൊക്കെ മാറ്റം വരാറുണ്ട് അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പഴയതുപോലെ കേഡർ വോട്ടുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് ഒരു ഫ്ലോട്ടിംഗ് വോട്ടിൻ്റെ നമ്പർ കൂടി വരുന്ന കണ്ണൂരിലൊക്കെ ജയരാജൻ തന്നെ പറയുകയുണ്ടായല്ലോ സി പി എം സ്ഥലങ്ങളിൽ അതും കോൺഗ്രസ് അല്ല കയറുക എന്നിട്ടുള്ളത് ബി ജെ പി ആണ് അത് അത് ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് അത് പുതിയ തലമുറയിലുള്ളവർ മാറി ചിന്തിക്കുന്നുണ്ട് എങ്ങനെയാണ് തലമുറ എന്ന് മാത്രമല്ല ഇപ്പോൾ പ്രത്യേകിച്ച് ബി ജെ പി പത്ത് വർഷമായിട്ട് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള ഒരു പാർട്ടി പഴയകാലത്തെ പോലെയല്ല പഴയകാലത്ത് കേരളത്തിലൊരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ നല്ല ശേഷി നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു മതപരമായ അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലാണ് ബി ജെ പി പക്ഷേ ഇവിടെ തൃശ്ശൂരിൽ നോക്കുമ്പോൾ മതപരവും പറയാൻ പറ്റില്ല ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും ഇത്തവണ അല്ല മതന്യൂനപക്ഷ അല്ല ഞാൻ പറഞ്ഞത് ആ രീതിയിൽ ബി ജെ പിയിലേക്ക് അടുക്കുക എന്ന് പറയുന്നതിനൊരു വിമുഖത ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പക്ഷെ ഇപ്പോൾ അത് മാറി പ്രത്യേകിച്ച് ശബരിമല സമരത്തോടു കൂടിയിട്ടാണ് ഒരു മിഡിൽ ക്ലാസ്സിൽപ്പെട്ട അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ഒരു ഹൈന്ദവ സമൂഹം ഈ സംഘപരിവാര സംഘടനകളുമായിട്ട് സഹകരിക്കുന്നത് അത്ര വലിയ കുഴപ്പമുള്ളതാണ് കുഴപ്പമുള്ളതല്ല എന്നൊരു പൊതു പൊതുജാഥയിൽ വളരെ ഈ പറയുന്ന മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകൾ നാമ നാമജപഘോഷയാത്രയിലൊക്കെ പങ്കെടുത്തില്ലേ അപ്പം കേരളത്തിലൊരു ചേഞ്ച് സാമൂഹിക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇല്ലാന്ന് പറയണേൽ അർത്ഥം തന്നെയാണ് ഈ സുരേഷ് ഗോപി ഇവിടെ ജയിച്ചു പല നിയമസഭാ മണ്ഡലങ്ങളിലും എൻ ഡി എക്ക് ലീഡ് വന്നു എന്നുള്ളതും വാസ്തവമാണ് പക്ഷെ ആ ലീഡ് തുടർന്ന് കൊണ്ടുപോകാൻ എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇനിയിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ കാരളം വേളൂക്കര വല്ലച്ചറ പറപ്പൂക്കര ഇത്തരം പഞ്ചായത്തുകളൊക്കെ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ലീഡാണ് നേരത്തെ പറഞ്ഞൊരു അത്ഭുതം സൃഷ്ടിച്ച പോലെ പറയണ്ട കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ബൂത്തില് ബി ജെ പി ലീഡ് വന്നെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മരിച്ചു എന്ന് കോൺഗ്രസ്സിന് കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേറെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേറെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വേറെ അത് കഴിഞ്ഞ തവണ പ്രധാപന് കിട്ടിയ വോട്ട് എവിടെയാണ് കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ അറുപതിനായിരത്തോളം വോട്ട് കൂടുതൽ പോൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞിട്ടില്ലേ ഇപ്പം ഞാൻ എൻ്റെ ബൂത്ത് ഞങ്ങളെന്നു നിങ്ങളുടെ രവീന്ദ്രമാഷ ബൂത്താണ് രവീന്ദ്രമാഷ ഇപ്പോൾ ഇവിടെയാണ് താമസിക്കില്ലേ രാമചന്ദ്രൻ്റെ ബൂത്താണ് ഞങ്ങൾ ലീഡ് ആദ്യമായിട്ടാണ് നന്മണിക്കൽ പഞ്ചായത്തിൽ ലീഡ് വരുന്നത് പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇരുന്നൂറ് വോട്ടിന് പുതുക്കാട് പുറകിൽ പോയതോച്ചാൽ ഏഴ് പഞ്ചായത്തും ബി ജെ പി ലീഡാണ് ഒല്ലൂർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബി ജെ പിക്ക് സംഘടനാ സംവിധാനം ഇല്ലാത്ത ബൂത്തുകളുണ്ട് പള്ളിയുടെ മേഖല വരുന്ന സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് കൃത്യമായി വോട്ട് കിട്ടിയിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഡീല് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ഡീല് നടക്കൂല നേരത്തെ പറഞ്ഞു വോട്ട് എല്ലാ വിഭാഗത്തിൽ നിന്നും പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസ്സിന് അതിൻ്റെ അഗാധം കൂടിയിരുത് നേരത്തെ പറഞ്ഞ ഇപ്പോഴും എൽ ഡി എഫ് ആണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസ് ആണ് പറയുന്നത് ഓട്ട് മറിച്ചു രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോഴും എൽ ഡി എഫ് ആണ് പിന്നെ എങ്ങനെയാണ് ഈ വോട്ട് മറക്കി നടക്കണ് ഈ വി ചന്ദ്രമോഹന്റെ ബൂത്തിലും നെറമ്പിൽ രാമകൃഷ്ണന്റെ ബൂത്തിലും ഇനി കോൺഗ്രസിന്റെ ഒരുപടം നേതാക്കന്മാരുടെ പേര് ഞാൻ വേണമെങ്കിൽ പറയാം ആ മേഖലയിലൊക്കെ ബി ജെ പി തന്നെയാണ് ലീഡ് ഇപ്പൊ ഞാൻ പറഞ്ഞത് മന്ത്രി ബിന്ദുവിന്റെ ഇത് പറഞ്ഞ രാജന്റെ ഇത് പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിന്റെ ഇഷ്ടംപോലെ ആളുകളുടെ പറയാൻ എത്തി ബൂത്തുകളൊക്കെ നോക്കുകയാണെങ്കിൽ എഴുതിപക്ഷം നിയമസഭ വരുന്നുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അതിന്റെ റിസൾട്ട് തുടരുന്നു മറ്റും തീരുമാനിക്കുക അതാത് പാർട്ടികൾ അതിന് വിലയിരുത്തി ഏത് വിജയമായാലും പരാജയമായാലും അതിനെ വിലയിരുത്തിക്കൊണ്ട് അവരുടെ പ്രവർത്തനം കാണിക്കുന്നതിലാണെന്ന് നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുക അല്ലാതെ എല്ലാ കാലത്തും ബി ജെ പിക്ക് ഇത്ര ശതമാനം വോട്ട് എഴുതുന്നതെന്ന് പറയാൻ പറ്റില്ല അത് ബി ജെ പിയുടെ സംഘടനാപരമായ അതിനെ നിലനിർത്തിക്കൊണ്ടു പോകേണ്ട പരിപാടികളും പദ്ധതികളും ആവിഷ്കരിക്കേണ്ടത് സംഘടനാപരമായിട്ടാണ് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് കേരളത്തിൽ മുഴുവൻ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചു എല്ലാ സ്ഥലത്തും കോൺഗ്രസിന് മൃഗീയ രീതിയിലുള്ള ഭൂരിപക്ഷമാണെന്ന് ഇവർ നേരത്തെ സൂചിപ്പിച്ചു ഒരു തരംഗം തന്നെയായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഈ തരംഗത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഈ തരംഗത്തിൽ എന്തുകൊണ്ടാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് അല്ല വള്ളൂർ വീണ്ടും ഡീലിനെ കുറിച്ച് പറയും ഡീലിനെ കുറിച്ച് പറഞ്ഞാൽ ഒന്നിച്ചില്ലാനും ലക്ഷം വോട്ട് കാണാനില്ലാത്ത ഇല്ലാത്ത വള്ളൂരിന്റെ പാർട്ടിയിൽ പിന്നെയും ഡീല് പറഞ്ഞു നടക്കണേലും എന്താള്ളത് ഞാൻ പറഞ്ഞത് ഒന്നിച്ചില്ലാനും ലക്ഷം വോട്ട് കുറവ് കാണുന്ന പാർട്ടി പിന്നെ ഡീലാ പറയുന്നത് കാരണം ഈ തൃശ്ശൂരിൽ കോൺഗ്രസ്സിന് നേരത്തെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ രീതിയിൽ വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ കാർളം പഞ്ചായത്ത് ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞവട്ടം ലീഡ് മുന്നിൽ വന്നതാണ് ഈ തവണ അല്പം കൂടി കുറച്ച് പഞ്ചായത്തുകളും കൂടി കൂടി ഇത് തിരഞ്ഞെടുപ്പിന് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ അതായത് ഞങ്ങൾ കൃത്യമായി ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങൾ പുതുക്കാട് ഇരിഞ്ഞാലക്കുട നാട്ടിക അതുപോലെ തൃശ്ശൂർ മണ്ഡല ഇതാകും ഒല്ലൂർ ഞങ്ങൾ പ്രതി ശൈലത്തിനും കൂടി കൂടുതലും മാത്രം ഗുരുവായൂരൊക്കെ ഞങ്ങൾ പുറകോട്ടാന്ന് പറഞ്ഞാൽ ഏഴായിരം തൊട്ട് കൂടുതൽ പിടിച്ചിട്ടാണ് അങ്ങനെയാണെങ്കിൽ പ്രതാപൻ കഴിഞ്ഞവണ് പുതുക്കാടക്ക് എല്ലാ മണ്ഡലത്തിനും മുന്നിട്ട് നിന്ന മണ്ഡലങ്ങളല്ലേ ഇപ്പോൾ സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കണേനെ ഡീലെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതാപൻ എല്ലാ മണ്ഡലങ്ങളിലും മുന്നിട്ട് നിന്നല്ലേ എന്നിട്ട് എന്തുകൊണ്ട് പറ്റിയില്ല ഗുരുവായൂരതിൻ്റെ ആഘാതം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയത് എങ്ങനെയാണ് ഗുരുവായൂരും കൂടി ഏഴ് ഏഴായിരം തൊട്ട് ഒരു നാലായിരം തൊട്ട് ഞങ്ങൾ പിടിച്ചാൽ ഏഴ് മണ്ഡലം ഞങ്ങൾ മുന്നിലായി ഏഴ് മണ്ഡലം മുന്നിലായി ഇനി ഇവിടുത്തെ താരപര്യവേഷം പോക്കോട്ടെ പക്ഷേ കേരളത്തിലൊരു മാറ്റത്തിൻ്റെ സൂചനയുണ്ട് നേരത്തെ പറഞ്ഞ ഒരു മാറ്റത്തിൻ്റെ സൂചനയുണ്ട് തൊട്ട ദിവസം വന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ അവിടെ എല്ലാ ആളുകളും എഴുതി തള്ളിയതാണ് ഞങ്ങൾ അപ്പം ഒന്ന് വിറപ്പിക്കാൻ കേരളത്തിൽ പറ്റിയിട്ടുണ്ട് കാരണം ഇതൂടെ ഇ പി ജയരാജൻ പറഞ്ഞ് കറക്റ്റാണ് പത്തോളം മണ്ഡലങ്ങളിൽ ബി ജെ പി ആണ് മത്സരരംഗത്ത് എന്ന് പറഞ്ഞ് ഏകദേശം തെളിയുന്ന റിസൾട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോൾ കോൺഗ്രസ്സിന് നേരത്തെ പറഞ്ഞില്ലേ ഈ ഡീൽ പറഞ്ഞ നടക്കാതെ എവിടെയാണ് പാളിച്ച പറ്റിയെന്ന് കോൺഗ്രസ് വിലയിരുത്തട്ടെ കാരണം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ സ്ഥാനാർത്ഥി അടക്കമുള്ള അനിൽ അക്കര അടക്കമുള്ള എന്താ ഫേസ്ബുക്കിൽ ഇത്രയും വളരെ മോശമായിട്ട് ഒരു എം എൽ എ ആയിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ഇത്രയും മോശമായിട്ട് പ്രതികരിക്കുന്ന ഒരു ഇത് കണ്ടിട്ടില്ല തനി ഏറ്റവും ലോ ക്ലാസ് ആളുകൾ അദ്ദേഹം ഒരു മകാന് നടനാണ് എന്തൊക്കെ ആയിക്കോട്ടെ അദ്ദേഹത്തിന് കിരീടം വച്ച കാര്യം അല്ലെങ്കിൽ അദ്ദേഹം അമ്പലത്തിൽ പോയ കാര്യം പള്ളിയിൽ പോയി കഞ്ഞു കുടിച്ച കാര്യം ഇതൊക്കെ വെളിച്ചാകുമ്പോൾ തൊട്ട് പറഞ്ഞാൽ ഇതിന് ജനങ്ങൾ കൃത്യമായി കൊടുത്ത മറുപടി മുരളീധരൻ്റെ ദാർഷ്ട്യത്തിനുള്ള മറുപടി കാരണം മുരളീധരൻ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കാനും ബി ജെ പിയുടെ താക്കോൽ മേടിക്കാനും നടന്നേർന്ന് മുരളീധരൻ്റെ താക്കോല് മേടിച്ചിപ്പോൾ വിളിച്ചു തൃശ്ശൂകാര് അത്രയുള്ളൂ ക്യാമ്പള്ളൂരിലേക്കൊന്നും വരുന്നുണ്ട് ഈ കോൺഗ്രസിൽ രണ്ട് സ്ഥാനാർത്ഥികളെ കുറിച്ച് ഇതിന് ശേഷം വലിയ ഇപ്പോൾ ശ്രീ നാഗേഷ് പറഞ്ഞതുപോലെ തന്നെ മുരളീധരൻ്റെയും മറ്റൊന്നും എനിക്ക് പറയാനുള്ളത് ആലത്തൂരിലാണ് അവിടെ മാത്രമാണ് മറ്റൊരു പരാജയം പറഞ്ഞത് രമ്യ ഹരിദാസ് പരാജയപ്പെട്ടത് യു ഡി എഫ് ക്യാമ്പുകൾ പോലും വിചാരിച്ചിട്ടില്ല നമുക്ക് ചാലക്കുടിയെ വിടാം ഈ രണ്ട് സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ നിർണയത്തിൽ ഈ നാഗേഷ് പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഞങ്ങൾ സ്ഥാനാർത്ഥി തീരുമാനിച്ചതിൽ ഒരു ശതമാനം പോലും ഞങ്ങൾക്ക് പഴവ് പറ്റിയിട്ടില്ല യും ചെയ്തല്ല അല്ല അതിപ്പോ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ കാലഘട്ടങ്ങളിലും കോൺഗ്രസിനകത്ത് പൊട്ടലഞ്ചീറ്റിലുണ്ടാവാറുണ്ട് അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഇപ്പം ഞാൻ ചൂടി ഇത്രയും ഭീമമായ പരാജയം ഉണ്ടായിട്ട് ഒരാൾ പോലും ഒരു പാർട്ടി മെമ്പർ പോലും സി പി ഐയുടെ സി പി എമ്മിൻ്റെ ഒരു പാർട്ടി മെമ്പർ പോലും ഒരു അപശബ്ദമുണ്ടാക്കിയിട്ടില്ലല്ലോ ഉണ്ടാക്കില്ലേ അതൊരു കേഡർ പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങനെയല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ജനാധിപത്യ പ്രസ്ഥാനമാണ് കോൺഗ്രസിനെ അതുകൊണ്ട് കോൺഗ്രസിനകത്ത് ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അത് അത് സ്വാഭാവികമായ കാര്യമാണ് അതിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചാലും ഞങ്ങൾക്കൊന്നൊരു ശതമാനം നാലത്തിൽ ഇരുപതിനായിരത്തിൽ പരം വോട്ടിനാണ് അവിടെ പരാജയപ്പെട്ടത് ആരോടാണ് ഏറ്റുമുട്ടിയത് കെ രാധാകൃഷ്ണനോടാണ് നമ്മൾ മനസ്സിലാക്കണം കെ രാധാകൃഷ്ണനെ പോലെ ഒരാളോട് ഏറ്റുമുട്ടി കേവലം ഇരുപതിനായിരം വോട്ടിന് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് പരാജയം വരുമ്പോൾ കാണാൻ സാധിക്കുമോ സാധിക്കില്ല അവിടെ രാധാകൃഷ്ണന് നാൽപ്പതിനായിരം വോട്ടാണ് രാധാകൃഷ്ണൻ നിയോജക മണ്ഡലമായ ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് അതാണ് അയ്യായിരത്തിലേക്ക് എത്തിയത് അപ്പം അതുകൊണ്ട് ചേ ആലത്തൂരിലെ പരാജയം മറ്റു പരാജയം പോലെ കണക്കാക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല ഇവിടെ ഭരണവിരുദ്ധ വികാരം എല്ലാ സ്ഥലങ്ങളിലും അലയടിച്ചിട്ടുണ്ട് അത് ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ ഇപ്പോൾ നരേന്ദ്രമോദി പത്തു വർഷം പ്രധാനമന്ത്രിയായി അദ്ദേഹം അവസാനം അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ദൈവപുത്രനാണ് എന്തൊക്കെയോ പറയുന്നു ആറ് ലക്ഷത്തിൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച വാരണാസിയിൽ എന്തുകൊണ്ട് അദ്ദേഹം ഒന്നര ലക്ഷത്തിലേക്ക് എത്തി അപ്പം ഇന്ത്യൻ ജനകോടികളുടെ മനസ്സിൽ ചിത്രം മാറി ബിംബം മാറി അവരുടെ മനസ്സിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയാണ് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി ഇത്രയും കാര്യങ്ങൾ ചെയ്തുവെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ന് മന്ത്രിസഭ ഉണ്ടാക്കാനായിട്ട് പന്ത്രണ്ടും പതിനാലും പതിനാറും എം പിമാരുള്ള പാർട്ടികളെ പിന്നാലെ നിൽക്കേണ്ട ഗതികേടിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം അവസാനിക്കുന്നു അവരെടുത്ത നിലപാടുകൾ ഓരോ വിഷയങ്ങളിലും ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വലിയ പ്രകടമായ അടയാളങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സ്മൃതി ഇറാനിയെ പോലെയുള്ള നേതാക്കന്മാർ പരാജയപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം നമ്മൾ പരിശോധിക്കണം അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ അലയ അലയൊടികൾ ഉണ്ടായിട്ടുണ്ട് അത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് തർക്കം വേണം നമുക്ക് തൃശ്ശൂർ ജില്ലയിലേക്കല്ല കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലും ഇടതുപക്ഷ സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ കൊള്ളയ്ക്കെതിരെ കൊള്ളിവയ്പ്പിനെതിരെയുള്ള വലിയ പ്രതിഷേധം വ്യാപകമായി തീരുന്നു അപ്പോൾ അതെന്തുകൊണ്ട് തൃശ്ശൂരിലെത്തിയില്ല എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ന്യായമായ ചോദ്യമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ വലിയ രീതിയിലുള്ള ധാരണകൾ ഉണ്ടാകുന്നു അത് കൊടകര കുഴൽപ്പണ കേസ് ആവിയായി പോയി കെ സുരേന്ദ്രൻ പ്രതിയായിരുന്നു എന്നാണ് പറഞ്ഞത് ഒരു പെറ്റി കേസ് പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നെ എടുത്തിട്ടില്ല ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നിട്ട് എന്തുകൊണ്ടാണ് എടുത്തില്ല അപ്പോൾ പറയാം അത് കേന്ദ്രത്തിൻ്റെ കേരളത്തിൽ നടന്ന ഇത്രയും വലിയൊരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട വലിയ ഇടപാടിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ കൈയൊഴിയാണ് നമുക്ക് പറയാം ഇത് കഴിഞ്ഞു കരിമന്നൂർ ബാങ്ക് ഞാൻ നേരത്തെ പറയാം കരിമന്നൂർ ബാങ്ക് അതൊരു നിസ്സാര പ്രശ്നമല്ല പതിനായിരക്കണക്കിന് ആളുകൾ നിക്ഷേപിച്ച പണം കിട്ടാതെ വഴിയാധാരമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ പറയുന്ന കണക്കൊക്കെ നമ്മൾ സംഭവിക്കുന്നു എന്തുകൊണ്ട് ഞാൻ നേരത്തെ ചോദിച്ചു റിപ്പീറ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് ഇരിഞ്ഞാലക്കുട നിയമചത്തിൽ പോർത്തുശേരിയിൽ കരിപന്നൂർ ബാങ്ക് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഇടതുപക്ഷം വരാൻ കഴിഞ്ഞില്ല നമ്മൾ ആ അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും അനുകൂലമായ തരംഗം ഉണ്ടായി യു ഡി എഫ് അനുകൂലമായ തരംഗമുണ്ടായപ്പോ അത് തൃശ്ശൂരിൽ ബാധിക്കാതിരുന്നതിന്റെ കാരണം തൃശൂരിൽ ഈ പറയുന്ന കാര്യമാണ് നടന്നത് കൃത്യമായ ധാരണ സി പി എം ബി ജെ പി ഉന്നത നേതൃത്വം നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവില്ല തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് അവസാനിക്കില്ലല്ലോ അഞ്ചു വർഷം കഴിഞ്ഞാൽ വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരല്ലോ അപ്പോൾ അറിയാലോ എന്താ സംഭവിക്കാൻ പോണേന്ന് ഈ പറയുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ എന്തുണ്ടായി എന്നുള്ള കാര്യം നമുക്കൊക്കെ അന്നും സംസാരിക്കാമല്ലോ ഒരു സംശയം വേണ്ട ഇവിടെ നമ്മൾ വിലയിരുത്തേണ്ടത് വിലയിരുത്തേണ്ടത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പി കിട്ടിയ വോട്ടുകൾ എത്ര രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടുകൾ എത്ര രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ വോട്ടുകൾ എത്ര ഇനി അന്ന് പ്രതാപൻ ചോദിച്ചു സംഭവിച്ചു രണ്ടായിരത്തി പതിനാലിൽ ജയിച്ചത് സി എം ജയദേവൻ അല്ലെ സി എം ജയദേവന് കിട്ടിയ വോട്ടുകൾ എത്ര അങ്ങനെയാണ് പരിശോധിക്കേണ്ടത് വരുമ്പോ ബി ജെ പി നേരത്തെ പറഞ്ഞപ്പോളം പഞ്ചായത്തോ ഒരു മിനിറ്റ് കേരളം പഞ്ചായത്തോ വല്ലച്ചര പഞ്ചായത്തോ ബി ജെ പി ലീഡുണ്ടാവും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചായത്തുകൾ കണക്ക് കൃത്യമായി പറയുന്നു എടവള്ളി മുല്ലശ്ശേരി ശരി ഞാൻ ഈ ചേലക്കരയിൽ ഇനിയിപ്പോൾ അടുത്തൊരു ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് പോവുകയാണ് തൃശ്ശൂർ ജില്ലയുടെ ഭാഗമാണ് ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുകയാണ് ചലക്കരയില ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു ആരായിരിക്കും സ്ഥാനാർത്ഥി അത് തീരുമാനിച്ചില്ല ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരിന്ന് ആലോചിച്ച് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കും അതിലൊന്നും തർക്കമൊന്നുമില്ല ഏറ്റവും ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിനിയെ അവതരിപ്പിക്കും നമ്മൾ മത്സരിക്കും ജയിക്കും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഉദ്ദേശം രമ്യദാസ് അത് പറയാൻ കഴിയില്ല ഞാൻ പറഞ്ഞില്ല അത് തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതിയല്ലേ ആ ഇടതിൽ നേരത്തെ തന്നെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ ഉണ്ടായിട്ടില്ല ചർച്ചകൾ പറഞ്ഞിട്ടുണ്ട് ഇടതിൽ അങ്ങനെ ധാരണയൊന്നും ഉണ്ടാവില്ല അതൊക്കെ ആ നിശ്ചിത സമയത്ത് അവരുടെ പാർട്ടി കമ്മിറ്റി കൂടി തീരുമാനിക്കുന്ന ആളെ മത്സരിപ്പിക്കുന്ന ഒരു രീതിയാണുള്ളത് പിന്നെ ഇവിടെ ജോസ് പറയാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ഡീലിലൂടെയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന രീതിയിൽ ഇപ്പം തന്നെ പോയി കഴിഞ്ഞാൽ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ കോൺഗ്രസിന് കഴിയാതെ വരും കോൺഗ്രസ് കുറച്ചും കൂടി സിൻസിയറായിട്ട് ഈ തോൽവിയെ സംബന്ധിച്ച് പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അന്തിക്കാടും താന്യം ചാഴൂരും കാറളും പടിയൂരും മുല്ലശ്ശേരി ഇളവള്ളി ഇതൊക്കെ ഞങ്ങൾ നന്നായി പിടിക്കും ഞങ്ങൾക്കവിടെ ഞങ്ങളുടെ വോട്ടിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ശരിയാണ് ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ടിനകത്ത് ചോർച്ച ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങൾ ഗൗരവമായിട്ട് അത് പരിശോധിക്കുകയും ആ കുറവ് എവിടെ ഉണ്ടായി എന്ന് മനസ്സിലാക്കി തിരുത്തും അത് ഞങ്ങളുടെ നീതി അതാണ് നേരെ മറിച്ച് ഇതെല്ലാം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഡീലിലാണ് ഈ എലക്ഷൻ സുരേഷ് ഗോപി ജയിച്ചത് എന്ന ഒരു നിഗമനത്തിൽ യു ഡി എഫും കോൺഗ്രസ് എത്തിച്ചേരാന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനത്തിൽ അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതിനെ തെറ്റായ രീതിയിൽ പരിശോധിക്കുന്നതിലേക്കാണ് കൊണ്ടെത്തിക്കുക അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് കോൺഗ്രസ് കുറച്ചും കൂടി മനസ്സ് തുറന്ന് പരിശോധിക്കണം ചർച്ച ചെയ്യണം എന്തായാലും അങ്ങനെ പരിശോധിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ അങ്ങനെ പരിശോധിച്ചാൽ എങ്ങനെയാണ് വോട്ട് കോൺഗ്രസിൻ്റെ പോയത് പ്രതാപം പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചാലേ പ്രധാനമന്ത്രി വന്ന് മത്സരിക്കട്ടെ ഞാൻ ഞങ്ങളിവിടെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ ആ പ്രതാപനൊരു ഉത്തരവാദിത്തമല്ലേ ഇവരെ തന്നെ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പത്രങ്ങൾ വരുന്നുണ്ട് അഞ്ച് വർഷക്കാലം ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അസംബ്ലിയിൽ മത്സരിക്കേണ്ട താല്പര്യത്തിന് ഇദ്ദേഹം വിട്ടു എന്നാണ് ചർച്ച ചെയ്തതായിട്ട് പത്രങ്ങളിൽ വരുന്ന കാര്യം ആളുകളുടെ അഭിപ്രായം ഉണ്ടത് അപ്പോൾ അങ്ങനെ ഈ അഞ്ച് വർഷക്കാലം ഈ മണ്ഡലം നഴ്സിയാതെ ഈ മണ്ഡലം വിട്ടുകളഞ്ഞ് കോൺഗ്രസിനും യു ഡി എഫിനും സത്യത്തിൽ ഇങ്ങനൊരു ദുരന്തത്തിലേക്ക് എത്തിക്കുന്നതിൽ ടി എം പ്രതാപൻ എന്ന് പറയുന്ന പഴയ എം പിക്ക് ഉത്തരവാദിത്തമല്ലേ ബാക്കി എല്ലായിടത്തും എല്ലാ എം പിമാരും നല്ല രീതിയിൽ മത്സരിച്ചവരാണ് നല്ല നന്നായി പ്രവർത്തിച്ചവരാണ് അവർ തന്നെ മത്സരിക്കട്ടെ എന്നല്ലേ കോൺഗ്രസ് തീരുമാനിച്ച് ഇവിടെ എന്തുകൊണ്ടാണ് മാറ്റണം തീരുമാനിച്ച് ഇവിടെ മാറ്റണമെന്ന് തീരുമാനിച്ച് ഇദ്ദേഹം മത്സരിച്ചാൽ ഇവിടെ ജയിക്കാൻ സാധ്യത ഇല്ല എന്ന് കൃത്യമായ അനലൈസ് ചെയ്തിട്ടല്ലേ മാറ്റണത് അല്ലാണ്ട് വെറുതെ മറ്റൊരാളെ അങ്ങനെ മാറ്റിയിട്ട് വളരെ കരുത്തനായ വളരെ പ്രഗത്ഭനായ കെ കരുണാകരൻ്റെ മകനെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എന്തിനാണ് കോൺഗ്രസ് പോയത് അതിന്റെ ഒരു വലിയ ആത്മപരിശോധന കോൺഗ്രസ് നടത്തണം എന്നാണ് എനിക്ക് വളരെ വിനീതമായിട്ട് ജോസിനോട് പറയാനുള്ളത് വിശകലനങ്ങൾ നടക്കട്ടെ അവസാനമായി നാഗേഷ് കൂടി എന്ന് പറഞ്ഞ ഈ പറഞ്ഞതിനോദി എന്ന് പറയുന്ന ഒരു ബിംബം അത് വലിയ രീതിയിൽ ഉയർന്നായിരുന്നു മോദിക്ക് കൂട്ടുന്ന രീതിയിലായിരുന്നു അത് വള്ളൂര് നേരത്തെ പറഞ്ഞാൽ വള്ളൂരിന്റെ എല്ലാ മുന്നണിക്കും കൂടി ബി ജെ പിക്ക് കിട്ടിയ സീറ്റില്ല ഇരുന്നൂറ്റി നാല്പത്തിരണ്ടില്ല ഞങ്ങൾക്ക് കഴിഞ്ഞ തവണത്തെ സീറ്റ് കിട്ടിയിട്ടില്ലേ പക്ഷേ ഇപ്പോഴും മുന്നൂറിൽ നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ മുന്നണി പിന്നെ ആ മുന്നൂറിൽ അടൽ ബിഹാരി വാജ്പേയിക്ക് ഇതിന് മുമ്പ് ഇരുപത്തിരണ്ട് കക്ഷികളെ കൂട്ടി ഭരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ഇല്ലാത്തൊരു മുന്നണിക്ക് അഞ്ച് വർഷം ഭരിക്കാൻ കാണിച്ചു കൊടുത്തത് ബി ജെ പിയുടെ അടൽ ബിഹാരി വാജ്പേയി ആണ് നരേന്ദ്രമോദി രണ്ട് തവണ ഭരിച്ചിട്ടുണ്ടെങ്കിൽ ഈ തവണയും ഇന്ദിരാഗാന്ധി തോറ്റിട്ടില്ലേ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള ആളുകൾ തൊട്ട് നരേന്ദ്രമോദിയിൽ ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വീഴ്ച പറ്റിയ സ്ഥലങ്ങളിൽ കെജ്രിവാളിനെ ഇറക്കിയിട്ട് ഏഴ് സീറ്റും ബി ജെ പി ജയിച്ചത് മധ്യപ്രദേശിൽ പച്ച തൊട്ടട്ടില്ല രാജസ്ഥാനിൽ പത്ത് സീറ്റ് പോയിട്ട് മഹാരാഷ്ട്രയിലും യു പിയിലും ഈ സ്ഥലങ്ങളിലാണ് ബി ജെ പിക്ക് അടിപറ്റിയിട്ടുള്ളത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് സീറ്റ് കൂടുതലാണ് വള്ളൂര് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സീറ്റ് കൂടുതലാണ് ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡും മറ്റേ ഇവിടെ ബി ജെ പി ആണ് ഭരണം വരുന്നത് കോൺഗ്രസ് ഇപ്പോഴത്തെ ഈ ആട്ടം കണ്ടിട്ടൊന്നും മുന്നോട്ട് പോയിട്ട് കാര്യമില്ല കാരണം കോൺഗ്രസ്സിന് നേരത്തെ പറഞ്ഞോളൊരു നൂറ് സീറ്റ് അടു കഷ്ടിപ്പോൾ സ്വതന്ത്രനും കൂടി കിട്ടിയപ്പോൾ നരേന്ദ്രമോദി ഇപ്പോൾ പോകുന്നതാണ് കാരണം ഞങ്ങൾ പത്ത് വർഷം ഭരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏത് മൂന്ന് സംസ്ഥാനങ്ങളും വീഴ്ച പറ്റിയിട്ടുണ്ട് ആ വീഴ്ച തിരുത്താൻ ഞങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് സാധിക്കും അരവിന്ദ് കെജ്രിവാൾ വന്നാൽ ഡൽഹിയിൽ പച്ചതൊടില്ല എന്നല്ല പറഞ്ഞത് വേറെ ഏത് സ്റ്റേറ്റിലാണ് ബി ജെ പിക്ക് അടി പറ്റിയിട്ടുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സീറ്റ് കൂടിയിട്ടുണ്ട് കേരള അടക്കം ഉള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞ എൻ്റെ മറുപടിയാണ് എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് കാരണം ബി ജെ പിയുടെ താക്കോൽ എടുക്കാൻ നടന്ന ആളുടെ എല്ലാ താക്കോലും എടുക്കാൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഏറ്റവും ആത്മവിശ്വാസം പകരുന്നത് ശരിയല്ല കാരണം അത് മുരളീധരന് കൊടുത്ത അടി തന്നെയാണ് അനിൽ അക്കരെ പോലുള്ള ആളുകൾക്ക് കൊടുത്ത അടിയാണ് സംശയമാണ് ചർച്ചകളും വിശകലനങ്ങളും നടക്കട്ടെ തൃശ്ശൂരിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഇടതിലും വലതിലും ചർച്ച ചെയ്യേണ്ടതുണ്ട് സംസ്ഥാനം വ്യാപകമായിട്ടാണെങ്കിൽ ഇടതുമുന്നണിക്ക് പ്രത്യേകം ചർച്ച ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലായി കാണുന്നു പല ഭാഗങ്ങളിൽ വീഴ്ച വരുന്നു ദാഷ്ട്യമുണ്ട് എന്ന രീതിയിലെല്ലാം ചർച്ചകൾ വരുന്നു അതിലും ചർച്ച ചെയ്തും വിശകലനം ചെയ്തും ഉണ്ടാവട്ടെ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ വിശകലനങ്ങൾ ഓരോ ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നു പല പദ്ധതികളിലും മാറ്റങ്ങൾ വരുമോ എന്ന് പറയുന്നു അഗ്നിവിർ ഉൾപ്പെടെയുള്ള പദ്ധതികളിലും ചർച്ചകൾ പുരോഗമിക്കുന്നു മാറ്റങ്ങളുണ്ടാകുന്നു പറയുന്നു എന്തായാലും വിശകളും നടത്തി കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ജനോപകാരപ്രദമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തിരഞ്ഞെടുപ്പിന് മുമ്പെന്ന പോലെ തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഈ മൂന്ന് പേരും മൂന്ന് പ്രധാന കക്ഷികളുടെ പ്രധാന നേതാക്കൾ തന്നെ ടി സി യു പ്രേക്ഷകരുമായി സംവദിക്കാനെത്തി അതിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് സി പി ഐ ജനറൽ സെക്രട്ടറി കെ കെ വത്സരാജ് പ്രേക്ഷകരോട് ഇത്രയും സമയം പങ്കുവച്ചതിലും കൃത്യമായ രീതിയിൽ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അവലോകനം ചെയ്തിലും എല്ലാം നന്ദി അറിയിക്കുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം